നമസ്കാരം ദിലീപിനെ തിരിച്ചെടുത്ത താരസംഘടനയായ എ എം എം എയുടെ നടപടിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രതിഷേധം ഒരു ഘട്ടം കൂടി കടന്നുകൊണ്ട് ഇന്ത്യയിലെ സിനിമാ ലോകം തന്നെ ആക്രമിക്കപ്പെട്ട നടിയോട് ഐക്യപ്പെടുകയും അതോടൊപ്പം ദിലീപിനെതിരെ ശക്തമായി നിലപാടെടുക്കുകയും ചെയ്ത ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ താരസംഘടനയായ എ എം എടുത്ത സ്ത്രീവിരുദ്ധ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കന്നഡ സിനിമാ പ്രവർത്തകരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കന്നഡയിലെ സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന രണ്ട് സംഘടനകളായ കെ എഫ് ഐയും എഫ് ഐ ആർ ുമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് എ എം എം എയുടെ പ്രതിനിധികൾക്ക് കത്തയച്ചിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന് പ്രതിഷേധക്കുറിപ്പ് ഈ രണ്ട് സംഘടനകളും നൽകിയിട്ടുണ്ട് കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന കെ എഫ് ഐ എന്ന സംഘടന കർണാടകയിലെ എല്ലാ സിനിമാ പ്രവർത്തകരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഈക്വാലിറ്റി എന്ന പേരിൽ സിനിമാ പ്രവർത്തകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന ഒരു സംഘടനയാണ് എഫ് ഐ ആർ ഇ എന്ന ചുരുക്കപ്പേരിലുള്ള ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ് ആൻഡ് ഈക്വാലിറ്റി ഈ സംഘടനയും ദിലീപിനെ തിരിച്ചെടുത്ത നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എ എം എം എ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന് കത്തയച്ചിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട നടി കന്നഡയിൽ വലിയ താരമായിരുന്നു കാരണം മലയാളത്തിൽ നിന്ന് തഴയപ്പെട്ടതിനെ തുടർന്ന് കന്നഡയിൽ നിരവധി ചിത്രങ്ങൾ ചിത്രങ്ങളിൽ അഭിനയിച്ചാണ് നടി പിടിച്ചു നിന്നത് കന്നഡ സിനിമാ ലോകവുമായി അടുത്ത ബന്ധമായിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്കുണ്ടായിരുന്നത് തന്നെ നടിയെ നടിയെ ക്രൂരമായി അപഹസിക്കും വിധം തന്നെ അവരെ അവരെ രാജിവെപ്പിക്കും വിധമുള്ള നടപടികൾ എ എം എം എ കൈക്കൊണ്ടപ്പോൾ സ്വാഭാവികമായും ഈ കന്നഡ സംഘടന കന്നഡ സിനിമാ പ്രവർത്തകർ എന്ന ഐക്യദാർഢ്യവുമായി രംഗത്ത് വരികയായിരുന്നു അതോടൊപ്പം തന്നെ ഇന്നലെ സിനിമാ മേഖലയിലെ നൂറുപേർ അലൻസിയർ ദിലീഷ് പോത്തൻ വിനായകൻ അടക്കമുള്ള നൂറ് സിനിമാ പ്രവർത്തകർ ഇതിന് സമാനമായ രീതിയിൽ ഒരു കത്ത് എ എം എം എക്ക് നൽകിയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അതിലും രൂക്ഷമായ വിമർശനങ്ങളാണ് എ എം എം എക്ക് നേരിടേണ്ടി വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത് ജനാധിപത്യത്തിന്റെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായതിനാൽ ഭൂരിപക്ഷ അഭിപ്രായത്തിന് അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ദിലീപിനെ തിരിച്ചെടുത്തത് എന്ന മോഹൻലാലിൻ്റെ വാദം പൊളിയുന്നു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് ആ ഭൂരിപക്ഷ അഭിപ്രായം എന്നത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒന്നായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ദിലീപിനെ തിരിച്ചെടുക്കണമെന്നത് ഈ മാസങ്ങൾക്ക് മുൻപ് തന്നെ തീരുമാനിച്ച ഒരു തിരക്കഥയായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ ദിലീപിനെ പുറത്താക്കിയ നടപടി എം എംഐയുടെ എക്സിക്യൂട്ടീവ് മരവിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് ജനറൽ ബോഡി ഇക്കാര്യത്തിൽ പുനപരിശോധന നടത്തണമെന്ന എക്സിക്യൂട്ടീവ് ജനറൽ ബോഡിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ജനറൽ ബോഡി ഈ വിഷയം ചർച്ച ചെയ്യുകയും ഭൂരിപക്ഷ അഭിപ്രായം എന്ന നിലയിൽ ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന ഘട്ടങ്ങളിലൊക്കെയും പ്രസിഡന്റ് എല്ലാവരും നിശബ്ദത പാലിക്കുമ്പോഴും പ്രസിഡന്റ് മോഹൻലാൽ ഇന്നലെ ഇറക്കിയ കുറിപ്പിൽ പറഞ്ഞത് ജനാധിപത്യ മര്യാദ എന്നൊന്നുണ്ട് സംഘടനയുടെ ബൈലോയിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് ദിലീപിനെ തിരിച്ചെടുത്തതെന്നായിരുന്നു പക്ഷേ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തിരക്കഥ നേരെ തന്നെ ഒരുക്കിയതായിരുന്നു അതുകൊണ്ടാണ് ജനറൽ ബോഡിയിൽ ഭൂരിപക്ഷ അഭിപ്രായം വന്നത് അല്ലെങ്കിൽ ഈ വിഷയം തന്നെ ജനറൽ ബോഡിയിലേക്ക് വന്നത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ജനറൽ ബോഡിയുടെ മിനിറ്റ്സ് തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇതോടുകൂടി എ എം എം എ കൂടുതൽ പ്രതി പ്രതിരോധത്തിലേക്ക് പോവുകയാണ് കാരണം ഇന്നലെ ഇന്നലെ നമ്മൾ കണ്ടു ഇന്നസെൻറ്റ് ഒരു പൊതുപരിപാടിക്കെത്തിയപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെ ലേഖിക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞുമാറി വളരെ അപഹാസ്യനായ ഒരു കാഴ്ച ഇന്ന് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് വൈറലാണ് ആ വീഡിയോസ് അത് മാത്രവുമല്ല മറ്റ് പ്രതിനിധികൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല ഔദ്യോഗിക നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ആരും തന്നെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല ഇന്നസെൻറ്റൊക്കെ ഒളിച്ചു കളിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് എന്നാൽ അതേസമയം സിനിമാ മേഖലയിൽ നിന്ന് എ എം എം നടപടിക്കെതിരെ എതിർ ശബ്ദങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർന്നു വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ ജൂലൈയിൽ മോഹൻലാൽ നാട്ടിലെത്തിയതിനു ശേഷം ലണ്ടനിൽ നിന്ന് നാട്ടിലെത്തിയ ശേഷം ഈ മാസം പത്താം തീയതിക്ക് ശേഷം ഒരു ചർച്ച ഉണ്ടാകുമെന്ന ധാരണ പറഞ്ഞിരുന്നു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും പ്രതിഷേധം രൂക്ഷമാവുകയും ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിം സിനിമാ സിനിമാ മേഖലയായ സാൻഡൽവുഡ് കന്നഡ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യത്തിൽ ഇനിയും വെച്ച് നീട്ടാതെ എത്രയും വേഗം ഇത് നടത്തേണ്ടി വരും ഈ വിഷയം ഒത്തുതീർക്കേണ്ടി വരും ദിലീപിനെ പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ തീരുമാനമെടുത്ത കാര്യങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരും ഇടഞ്ഞു നിൽക്കേണ്ടവരെ അനുനയിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ചുമതലകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി അമ്മയ്ക്ക് ഇനി ഇനി ഒരുപാട് കാര്യങ്ങൾ താരസംഘടനയായ എ എം എം എക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ വലിയ പ്രതിരോധത്തിലേക്ക് ഈ സംഘടന പോവുകയാണ് മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും പൊതു ഇടത്തിൽ പൊതുജനങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇവരുടെ വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖലയിൽ ഓരോരുത്തരും പുതിയ പുതിയ വിമർശനങ്ങളുമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്നു ഇന്ന് തിലകൻ പോലും ഞങ്ങളോട് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ തിലകനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് എ എം എം എയുടെ യോഗങ്ങൾ മാറിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഏറെക്കാലമായി താരാധിപത്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരു തങ്ങൾക്ക് ഒപ്പം നിൽക്കാത്തവരെ തങ്ങൾക്ക് വഴങ്ങാത്തവരെ മുഴുവൻ അടിച്ചമറത്തുന്ന രീതിയിൽ ചില ആളുകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചിരുന്ന എ എം എം എ എന്ന സംഘടനയുടെ മുഖംമൂടി ഒന്നൊന്നായി അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാനാകും എ എം എം എ ശ്രമിക്കുക കാരണം പ്രതിഷേധം ഇത്രയും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അത് ഏത് വിധത്തിലായിരിക്കും എന്നുള്ള കാഴ്ചകളാണ് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കാണാനുള്ളത്